ശക്തിമാൻ ഷഹസാദിനൊപ്പമാണ് ഞാൻ. ഷഹസാദിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നല്ല കരുത്തനാകണം. പിന്നെ ഈ കാണുന്നതൊക്കെ എടുത്തു പൊക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പൊരിഞ്ഞ പോരാട്ടത്തിലാണ് കക്ഷി. അഞ്ചു കൊല്ലം മുൻപ് ബൈക്ക് അപകടത്തിൽ തളർന്നു കിടന്ന ആളാണിത്. ശരീരം കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും താൻ കരുത്തനാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് ഷഹസാദ്. ശരീര സൗന്ദര്യം അളക്കുന്ന മത്സരങ്ങളിലോ മസിൽ പെരുപ്പിക്കുന്നതിലോ തൽപരനല്ല കക്ഷി. മറിച്ച് കരുത്ത് തെളിയിക്കുന്ന സ്ട്രോങ് മാൻ മത്സരത്തിലാണ് കമ്പം. ഇന്ന് UAE ശക്തിമാന്മാരിൽ മൂന്നാമനാണ് മലയാളിയായ ഷഹസാദ്. ഞാൻ ബോഡി ബിൽഡിങ് ചെയ്തിരുന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഒരു ആൾക്കാരൻ്റെ ഒപ്പീനിയൻ ബേസ്ഡ് ആയിട്ടുള്ള സ്പോർട്ട് ചെയ്യാണ്ട് സംതിങ് ദാറ്റ്സ് മോർ ഫിസിക്കലായിട്ടുള്ളത്, കുറച്ചും കൂടി ഫങ്ഷണലായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് സ്റ്റേജിൽ കയറി ഒരു ആർട്ട് കോണ്ടെസ്റ്റ് അല്ല, ബട്ട് ഐ വോണ്ട് ടു ബി എ അത്ലീറ്റ്. സ്ട്രോങ്സ്റ്റ് മാൻ എന്ന് പറയുന്ന ടൈറ്റിലൊരു നമുക്ക് ഉള്ളിലൊരു ഫീൽ. ഭാരം കൂടിയ വാഹനങ്ങൾ വലിച്ചു നീക്കേണ്ടി വരും, കൂറ്റൻ പാറക്കഷ്ണങ്ങൾ എടുത്തുയർത്തണം, ആരും മടിക്കുന്ന ഭാരമേറിയ വസ്തുക്കൾ എടുത്തുയർത്തണം. ഇതൊക്കെയാണ് സ്ട്രോങ് മാൻ മത്സരത്തിലെ മത്സര ഇനങ്ങൾ. ഇവിടെ ശരീര സൗന്ദര്യത്തെക്കാൾ ഷഹസാദിന് ആവശ്യം ശരീരഭാരമാണ്. ഭക്ഷണം കഴിച്ച് കഴിച്ച് ശരീരഭാരം കൂട്ടുകയാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടി. ഒരു ദിവസം 1.5 കിലോ മാംസമെങ്കിലും വേണം ശരീരത്തെ ഫിറ്റാക്കി വയ്ക്കാൻ. തടി ഇല്ലാത്തവർക്കും തടി കൂടുതലാണെന്നുള്ള തോന്നലിന്റെ കാരണം സോഷ്യൽ മീഡിയ. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചില സെലിബ്രിറ്റീസ് വന്നിട്ട് പറയും എനിക്കിവിടെ ഇച്ചിരി ഫാറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ഇത് ചെയ്യും, അതിനുവേണ്ടി ഇത് ചെയ്യും. ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് ബോഡി ഇൻസെക്യൂരിറ്റീസ് ഇൻ മോസ്റ്റ് ഓഫ് ദ യങ് പീപ്പിൾ. പക്ഷേ ഞാൻ ചെയ്യുന്ന സ്പോർട്സ് സ്ട്രോങ് മാൻ, ഇവിടെ നമുക്ക് വേണ്ടത് എന്നെ കാണാൻ എങ്ങനെയാണെന്നല്ല, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നതാണ്. വാഹനാപകടം സ്ട്രോങ് മാനിലേക്കുള്ള ദൂരം കൂട്ടിയെങ്കിലും ഷഹസാദിന് പരാതിയില്ല. ശരീരത്തിനൊപ്പം മനക്കരുത്തിലും ഏറെ മുന്നിലാണ് ഈ തൃശൂരുകാരൻ. അബുദാബിയിൽ സ്വകാര്യ കമ്പനിയിൽ HR ഷഹസാദിന് മുന്നിൽ വലിയ ലക്ഷ്യങ്ങളാണ്. ലോകത്തെ ഏറ്റവും വലിയ കരുത്തനെന്ന പട്ടത്തിനരികെ എത്തണം, വിജയക്കൊടി പാറിക്കണം.